ഒരു സുഹൃത്ത് വീട് പണിയുമ്പം അവന്റെ ഹാളിലായിട്ട് ഒരു വലിയ ലൈബ്രറി പണിയുന്നു. ഇവന് വലിയ വായന ഇല്ലാത്തവനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ പക്ഷെ ഇവൻ നല്ലൊരു ലൈബ്രറി പണിയുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ലൈബ്രറി? ആ, ലൈബ്രറി ഒരെണ്ണം അവിടെ സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇവന്റെ ഇന്റീരിയർ ഡിസൈനർ വന്നിട്ട് പറഞ്ഞു, അതിൽ ആദ്യത്തെ പടിയിൽ 2.5 ഇഞ്ച് കനമുള്ള നീല പുസ്തകങ്ങൾ ഒരു 5 എണ്ണം വെക്കണം, ഇടയിൽ ഒരു ചുമല വെച്ച് ഫില്ല് ചെയ്യണം, അടുത്തത് ഓറഞ്ച് ചട്ടയുള്ള 5 പുസ്തകം, ഇടയിൽ ഒരു 2 ബ്ലാക്ക് പുസ്തകം വെക്കണം. അത് കോമ്പിനേഷൻ, അതായത് പുറഞ്ചട്ടയുടെ കളറിനപ്പുറം പുസ്തകത്തിനകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാത്തയിടത്ത് പോലും ലൈബ്രറികൾ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. പുസ്തകങ്ങളുടെ വായനയും പുസ്തക ശേഖരണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് പേരുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് പുസ്തക ശേഖരണമാണ്, പുസ്തക വായനയല്ല എന്നും ഞാൻ വലിയ വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കഥ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എൻ്റെ ഒരു സുഹൃത്ത് അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അദ്ദേഹം ഒരു വലിയ സിനിമാ നടന്റെ വീട്ടിൽ പോയി. അപ്പൊ സിനിമാടന്മാർക്കൊക്കെ അത്യാവശ്യം ഈ ഓദർ ഒപ്പിട്ട കോപ്പിയുള്ള ബുക്കുകൾ കിട്ടും. അപ്പൊ 2 ഊഴം സ്നേഹപൂർവ്വം ഇന്നയാൾക്ക്, ഇപ്പൊ വിജിതയുടെ വീട്ടിൽ ഞാൻ വരുമ്പോ കാണുകയാണ്, വിജിതയ്ക്ക് സ്നേഹപൂർവ്വം MT വാസുദേവൻ നായർ ബുക്കിരിക്കുന്നു, വിജിതയ്ക്ക് സ്നേഹപൂർവ്വം മുകുന്ദൻ, വിജിതയ്ക്ക് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ് ഒരുപാട് ഓദറുകൾ ഒപ്പിട്ട കോപ്പിയുള്ള പുസ്തകങ്ങൾ ഇയാളുടെ അലമാറിൽ ഇരിക്കുന്നത് കണ്ടു. ഇതൊരു വലിയ കൊതിയായി. അങ്ങനെ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ വീട് വെച്ചപ്പോ അവനും അതിനോടൊരു കൊതി തോന്നി. കുറെ ബുക്കുകൾ വേണം, അതിൽ ഓദറിന്റെ ഒപ്പുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു വിലയുണ്ടെന്ന് തോന്നി. കുറെ പുസ്തകം ഒരു കടയിൽ പോയി റാൻഡമായിട്ട് ഇവനിങ്ങ മേടിച്ചു. കിട്ടുന്ന എല്ലാം മേടിച്ചേട്ടാ, ഒരു 15 പുസ്തകം എന്നുള്ളതല്ലാതെ ഒന്നും പറഞ്ഞില്ല. തുറന്നു നോക്കും, അവൻ തന്നെ സ്നേഹപൂർവം ഇന്നയാക്ക്, കാരണം ഇവരുടെ ഒന്നും ഒപ്പ് നമുക്കറിയില്ലല്ലോ. 4 മഷിയുള്ള പേന മേടിച്ചിട്ട് ഇവൻ തന്നെ എഴുതിയിടുകയാണ്, തോന്നിയ പോലെ സ്നേഹപൂർവം ബിജുവിനെ MT വാസുദേവൻ നായർ, ഒരു ഒപ്പ്, ഒരു എം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ കുറെ ബുക്കുകൾ എടുത്ത് ഒപ്പിട്ടു. അപ്പൊ ഞാൻ ഇവന്റെ വീട്ടിൽ പോയി ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുമ്പോ ഇവൻ ഇഷ്ടമുള്ള 10 ബുക്ക് തരാനാണ് ഈ കടക്കാരനോട് പറഞ്ഞത്. അയാൾ ഇഷ്ടമുള്ളതൊക്കെ കൊടുത്തു. ഒന്നെടുത്ത് നോക്കി, രണ്ടെടുത്ത് നോക്കി, ഒരു 7-ാമത്തെ ബുക്ക് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. രാമായണമാണ് അതിന്റെ കവറ്. ഇവൻ എഴുതിയിരിക്കുകയാണ് സ്നേഹപൂർവം ബിജുവിന് എന്ന് പറഞ്ഞ് വാൽമീകിയുടെ ഒപ്പും, വിത്ത് വാൽമീകിയുടെ ഒപ്പുള്ള രാമായണം വീട്ടിൽ വെച്ചവൻ പോലും വായനക്കാരുടെ ലിസ്റ്റിലുണ്ട്.